ഇവരനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നുന്ന ഒരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. എല്ലാം ക്ലിയർ ആവും. നോക്കിക്കോളൂ, ഒരു ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു നോക്കി. ഉറപ്പായിട്ട് ഇത് കഴിഞ്ഞിട്ട് നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൃഷ്ണഗിരിക്ക് കൂടെ വരാം. ഞാൻ എപ്പോഴും പശുക്കൾ എടുക്കുന്ന അവിടെ നിന്നാണ്. കൃഷ്ണഗിരി പോയി കഴിഞ്ഞാൽ നല്ല എച്ച് എഫ് ഇ തന്നെ ഏകദേശം ഇവിടെ നമുക്ക് എച്ച് എഫ് ഒരു 70,000 രൂപ വരുന്ന സാധനം ഞാൻ നിനക്ക് അവിടെ നിന്ന് ഒരു 40 രൂപ 35 രൂപയ്ക്ക് മേടിച്ചു തരാം. ട്രാൻസ്പോർട്ടിംഗ് കാശും കുറച്ചിട്ട് എനിക്ക് അരുമയായി വളർത്തിയ കന്നുകാലികൾ കൺമുന്നിൽ ചത്തുവീണതിന്റെ സങ്കടം താനും അനുഭവിച്ചിട്ടുണ്ടെന്ന് നടൻ ജയറാം. തന്റെ 22 പശുക്കളാണ് ഒറ്റ ദിവസം ചത്തുപോയതെന്നും അന്ന് നിലത്തിരുന്ന് കരയാനേ സാധിച്ചുള്ളൂ എന്നും ജയറാം പറയുന്നു. ഇടുക്കി വെള്ളിയാമറ്റത്ത് അരുമയായി വളർത്തിയ 13 കന്നുകാലികൾ കൺമുന്നിൽ ചത്തുവീണതിന്റെ സങ്കടത്തിൽ കഴിയുന്ന കുട്ടിക്കർഷകരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുമെന്നും സഹായമെത്തിക്കുമെന്നും ജയറാം പറഞ്ഞിരുന്നു. വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന 15 വയസ്സുകാരൻ വളർത്തിയിരുന്ന 13 കന്നുകാലികൾ കഴിഞ്ഞ ദിവസം ചത്തത് വാർത്തയായിരുന്നു. മാത്യു, സഹോദരങ്ങളായ ജോർജ്, റോസ്മേരി, അമ്മ ഷൈനി എന്നിവരുടെ ഏക ഉപജീവന മാർഗമായിരുന്നു അവ. കപ്പത്തൊലി കഴിച്ചതാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കുട്ടിക്കർഷകർക്ക് സഹായവുമായി ജയറാം എത്തിയത്. ജയറാമിനൊപ്പം അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചേർന്നാണ് സഹായം നൽകുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ച പണമാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇന്ന് രാവിലെ ജയറാം കുട്ടികളുടെ വീട്ടിലെത്തി പണം കൈമാറി. കാലിത്തൊഴുത്തുള്ള ആളാണ് ഞാനും. 2005 2012 കേരള സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ഞാൻ ഭൂരിഭാഗം സമയവും ചിലവഴിക്കാറ്. ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായതിന് സമാനമായ അനുഭവം 6-7 വർഷം മുമ്പ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ 22 പശുക്കളാണ് ഒറ്റ ദിവസം ചത്തുപോയത്. ഓരോ പശുവിനെയും മക്കളെ പോലെയാണ് വളർത്തുന്നത്. പെട്ടെന്നുണ്ടായ ആ സംഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഞാനും അശ്വതിയും അന്ന് വാവിട്ട് കരഞ്ഞു. ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ചത്തു വീഴുകയായിരുന്നു. വിഷബാധയാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല. വളർത്തുപുല്ല് തന്നെയാണ് പശുക്കൾക്ക് നൽകിയിരുന്നത്. നിലത്തിരുന്ന് കരയാനേ സാധിച്ചുള്ളൂ. കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് കാളി വളർത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ലാസുകളൊക്കെ എടുത്തിട്ടുണ്ട്. മന്ത്രി ചിഞ്ചു റാണിയെല്ലാം നല്ല പിന്തുണയാണ് നൽകുന്നതെന്നും ജയറാം പറഞ്ഞു.